മൂന്നാം മോദി മന്ത്രിസഭ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞപ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം, അവർക്ക് ലോക്സഭയിലാണെങ്കിൽ നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ, രാജ്യസഭയിൽ ഭൂരിപക്ഷവും നൂലിൽ കെട്ടി ഇറക്കിയതുപോലെ ഇങ്ങനെ ചാഞ്ചാടുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 12 എംപിമാർ, രാജ്യസഭാ എംപിമാർ BJP NDA കൂടി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് BJP സംബന്ധിച്ചും NDA സംബന്ധിച്ചും വളരെ സന്തോഷകരമായ വാർത്ത തന്നെയാണ്. കാരണം 2019 നമുക്കറിയാം മുത്തലാഖ് ബില്ല് ഉൾപ്പെടെയുള്ളവ പാസ്സാക്കുന്നതിനായിട്ട് NDA പുറത്തുള്ള ADMK BSR YSR കോൺഗ്രസും ബിജു ജനതാദളും അടക്കമുള്ള കക്ഷികളുടെ പിന്തുണ വാങ്ങിക്കൊണ്ടാണ് അത് പാസ്സാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ BJP നന്നായി അറിയാം രാജ്യസഭയിലെ സീറ്റെണ്ണം കുറഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ. പക്ഷേ ഇന്ന് ഈ പറയുന്ന പാർട്ടികൾ ആരും തന്നെ BJPയോട് ഒപ്പമില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പലർക്കും MPമാരുടെ എണ്ണവും വളരെ കുറവാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് 245 സീറ്റുകളുള്ള രാജ്യസഭയിൽ 8 സീറ്റുകൾ ഇപ്പോൾ ഒഴിവുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 237 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യസഭയിലെ അംഗബലം. അവിടെ ഭൂരിപക്ഷത്തിൽ ഒരു ബില്ല് പാസ്സാകണമെങ്കിൽ 119 സീറ്റ്, അതായത് 119 സീറ്റ് വേണം. 119 വോട്ടുകളുണ്ടെങ്കിൽ മാത്രമേ ഒരു ബില്ല് നേരിയ ഭൂരിപക്ഷത്തിൽ മാറാൻ ജയിക്കാൻ കഴിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് NDA ഇപ്പോൾ നടന്ന, കഴിഞ്ഞ ദിവസം നടന്ന രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിൽ സീറ്റെണ്ണം വർദ്ധിപ്പിച്ച് 121 എന്ന ഒരു നമ്പറിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ BJP സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം 119 വോട്ടുകൾ വേണ്ടിടത്ത് 121 വോട്ടുകൾ അവർക്ക് നേടാൻ കഴിയും. ഇതിൽ BJPക്ക് മാത്രം 96 MPമാരുണ്ട്, JDUവിന് 4, NCP അതായത് അജിത് പവാർ പക്ഷം 3, മറ്റുള്ള കക്ഷികൾക്കെല്ലാം കൂടി ചേർത്തും സ്വതന്ത്രന്മാരടക്കം ആണ് ഈ ഒരു അംഗബലത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇവരെല്ലാം കൂടി നിന്നെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഈ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ. പ്രധാനപ്പെട്ട രണ്ട് ബില്ലുകൾ ഇപ്പോൾ പരിഗണനയിലാണ്. ഒന്ന് വഖഫ് ബില്ല്, മറ്റുള്ളത് ബാങ്കിങ് നിയമങ്ങളുടെ ഭേദഗതി ബില്ലാണ്. ഈ രണ്ട് ബില്ലുകളായിരിക്കാം ഉടൻ തന്നെ ഇപ്പോൾ ഈ വോട്ടിങ്ങിൻ്റെ അളവ് അല്ലെങ്കിൽ ശക്തി അളക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ രാജ്യസഭയിലെത്തുന്നത്. പ്രത്യേകിച്ച് വഖഫ് ബില്ല് ഏതായാലും എത്തും, സബ്ജക്ട് കമ്മിറ്റിയാണ് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയ്ക്ക് ശേഷം ആ ബില്ല് എത്തുകയും അവിടെ ഒരു ശക്തി പരീക്ഷണത്തിന് വേദിയായി മാറുകയും ചെയ്യും. പക്ഷേ BJP സംബന്ധിച്ച് വലിയ ആശ്വാസം എന്തെന്ന് ചോദിച്ചാൽ പ്രതിപക്ഷ മുന്നണിക്കെല്ലാം കൂടി 85 സീറ്റേ ഉള്ളൂ എന്നുള്ളൊരു വലിയ ആശ്വാസം ഉണ്ട് എന്നത് തന്നെയാണ് BJPയുടെ ഒരു കരുത്ത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.